ഒരാൾക്ക് അയാളുടെ ജീവിതകാലത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ ലഹരി, ഏറ്റവും തീവ്രമായ അനുഭവം വിശ്വാസമാണ്. തത്വചിന്തകനായ സോറൻ കിർക്കഗാർഡാണ് ഇങ്ങനെ നിരീക്ഷിക്കുന്നത്. യേശുവിനെ ശത്രുക്കൾ പിടിച്ചു കഴിയുമ്പോൾ എല്ലാവരും അവനെ ഉപേക്ഷിച്ചു പോയി. ഒരു ശിഷ്യൻ മാത്രം അകലെയായി അവനെ അനുഗമിച്ചു എന്ന് നാം വായിക്കുന്നു. പിന്നീട് അവനും വസ്ത്രം പോലും ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ കുരിശിന്റെ ചുവട്ടിൽ വരുമ്പോൾ പിന്നെയും ഒരു ശിഷ്യൻ ബാക്കിയുണ്ട്. ഭയപ്പെട്ട് ഓടിപ്പോയവരൊക്കെ തിരിച്ചു വരുന്നുണ്ട് അവനെ തേടി തന്നെ. ഒരാൾ ഒറ്റിക്കൊടുത്തതോ മറ്റൊരാൾ തള്ളിക്കളഞ്ഞതോ ഒന്നും ശിഷ്യന്മാർ മുഴുവൻ അവനെ ഉപേക്ഷിച്ചു ഓടിപ്പോയി എന്നതിൻ്റെ സൂചനയല്ല. വാഗുൽത്തായിലേക്കും പിന്നീട് കല്ലറയിലേക്കും ശിഷ്യന്മാർ ഭയത്തോടെയാണെങ്കിലും അവനെ അനുഗമിക്കുന്നുണ്ട്. വിശ്വാസം ഇടയ്ക്കൊളിഞ്ഞു പോയേക്കാം, ഇടയ്ക്ക് നാം തളർന്നു പോയേക്കാം. അതിനർത്ഥം നാം അവനെ എന്നേക്കുമായി ഉപേക്ഷിക്കുക എന്നല്ല. എഴുന്നേറ്റ് മുൻപോട്ട് നടക്കണം. ചുറ്റുപാടുമുള്ളവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മുടെ വിശ്വാസത്തെ ദുർബലമാകുന്ന തരം കാര്യങ്ങൾ നമുക്കിടയിലോ നമ്മുടെ ചുറ്റുപാടുമോ ഒക്കെ നടക്കുന്നുണ്ടാകും. അതൊന്നും നമ്മുടെ വിശ്വാസത്തെ, ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തെ ദുർബലമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. സഭയെയും കൂട്ടായ്മയെയും ദുർബലമാക്കുന്ന സ്വരങ്ങൾ ചുറ്റുപാടും ഉയരുന്നുണ്ടാകും. നാം അത്തരം ആൾക്കൂട്ട ആരവങ്ങളുടെ ഭാഗമാകാതിരിക്കാം. ഈ വിശുദ്ധ വാരത്തിൽ ക്രിസ്തുവിലേക്ക് നോക്കാനും അവൻ പറയുന്നത് കേൾക്കാനും നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താനുള്ള പരിശ്രമം ഉണ്ടാകട്ടെ. നഷ്ടഗേഹത്തിൽ